சாபுதானம் சாபுதான் பண்ணால சாபுதான் சாகோ ചൊവ്വരി ചൊവ്വരിയുടെ പേരുകളൊക്കെയാണ് കേട്ടോ. സാബുദാൻ സാഗോ എന്നൊക്കെ, അതിന് കർണാടകയിൽ സബക്കി പറയും, പിന്നെ സാബുദാൻ എന്നും പറയും, തമിഴില് ചൊവ്വരിശി എന്ന് പറയും. അപ്പം നമ്മുടെ പച്ച മലയാളത്തിൽ ചൊവ്വരി എന്ന് പറയും, അതിൻ്റെ ദോശയാണ്. അപ്പോൾ അതിൽ ഞാൻ പൊട്ടറ്റോ ചേർത്തിട്ടുണ്ട്, ബാക്കി എന്തൊക്കെയാണ് ചേർത്തണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ വരും, നമുക്ക് വീഡിയോ വിളിക്കും. ഹലോ, വെൽക്കം ടു ഉത്തരാസ് കിച്ചൺ. നമുക്ക് നമ്മൾ ഈ ഇടയ്ക്ക് സാബുദാന ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ. സാബുദാന എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. സാബുദാന, സാഗോ, ചൊവ്വരി, പിന്നെ തമിഴില് ജവ്വരി പറയും, കന്നഡയിൽ എന്താ പറയാച്ചുണ്ടോ, സബക്കി അങ്ങനെ പറയൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഇത് 250 ml കപ്പിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ അന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ റവ ചേർത്തി ഉണ്ടാക്കിയില്ലേ. അപ്പം ഇന്ന് നമ്മൾ റവ അരി ഒന്നും ചേർക്കണില്ല, പിന്നെ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റാണ് ചേർക്കണേ. അത് ഞാൻ അത് അരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, അരച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഇപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ മിനിമം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. വന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അടച്ച് 3 പ്രാവശ്യം വാഷ് ചെയ്തു. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വയ്ക്കാം. ഒരു മിനിമം 3 മണിക്കൂർ, 3 മണിക്കൂറോ വയ്ക്കാം. അപ്പോൾ ഇത് എനിക്ക് സാധാരണയില്ലേ, ചിലവരൊക്കെ പായസത്തിലൊക്കെ ഇടും, എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഇഷ്ടമല്ല. ഒരുമാതിരി വഴുവഴുന്ന് കപ്പ വലിയ ഇഷ്ടമാണ്, പക്ഷേ ഇതും നമ്മൾ കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ചൊവ്വരി. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കർണാടകയിലേക്ക് ഇത് മാത്രം വെച്ചിട്ട് പായസം ഉണ്ടാവും. ഈ നമ്മൾ സദ്യകൾക്കൊക്കെ പോയാലേ ഇത് മാത്രം വെച്ചിട്ട്, നമ്മൾ അരിപ്പായസം ഉണ്ടാക്കില്ലേ അരി കൊണ്ട് പാൽപ്പായസം, അതേപോലെ. അപ്പോൾ നമുക്കിനി ഇത് കുതിരട്ടെ, കുതിർന്നിട്ട് കാണിച്ചു. നമ്മുടെ ചൊവ്വരി ഇതാ കുതിർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 3.5 മണിക്കൂറായി കേട്ടോ കുതിരാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കുതിർന്നിട്ട് നമുക്കിത് അരയ്ക്കുമ്പോൾ കറക്റ്റായി വരും. അതിന് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടെയാണ് ഒപ്പം ചേർക്കണത്. നമ്മൾ നാളികേരം, ഉഴുന്ന്, അരി അങ്ങനെ റവ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ റവയല്ല ചേർത്തത്, ഇതിൽ അതിന് പകരം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ ചിലവർ അരി ഉഴുന്ന് അരയ്ക്കണതിൽ കൂടെ ഇത് ചേർത്തി അരയ്ക്കണവരുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒരു കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഒരു 2-3 ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില കേട്ടോ. പിന്നെ ജീരകം വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ ചുടാൻ വേണ്ടിയിട്ട്, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യോ എണ്ണയോ എന്തോ ആവശ്യം വെച്ചാൽ അതെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മതി. പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. അപ്പം ഞാൻ ഈ ചൊവ്വരി അരച്ച് ഈ ഉരുളക്കിഴങ്ങൊന്ന് മാഷ് ചെയ്തിട്ട് ഒന്ന് ഉടച്ച് കൊണ്ടുവരാം കേട്ടോ. ഇവിടെ ഇതാ ചൊവ്വരി അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്താൽ മതി. ഞാൻ പക്ഷെ ഒന്ന് ഓടിച്ചു കേട്ടോ, മിക്സിയിലിട്ട് ഒന്ന് ഓടിച്ചു. എന്താ വെച്ചാൽ ദോശയല്ലേ, അപ്പോൾ ശരിക്കും ഉണ്ടാക്കാൻ കിട്ടണ്ടേ, എങ്ങാനും കട്ടയുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ഇരിക്കും തോറും കട്ടിയാവും. പിന്നെ ഇത് ശരിക്കും നമ്മൾ അരച്ചിട്ട് മറ്റേ ഇഡ്ഡലി മാവും ദോശമാവും ഒക്കെ പുളിക്കാൻ വെക്കുന്ന പോലെ വെക്കരുത് കേട്ടോ. നമ്മളിത് അരച്ചിട്ട് പുളിക്കാതെ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം, കുറച്ച് കുറച്ച് ചേർക്കാം. കാരണം അധികമായാലും ഈ ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. ചൊവ്വരിയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും വേവിച്ചതല്ലേ. എന്താ പറയുക, മാവൊക്കെ മിക്സ് ചെയ്തു കണ്ടോ. അധികം വെള്ളമാക്കണ്ട കേട്ടോ, ഇങ്ങനത്തെ കൺസിസ്റ്റൻസി മതി. ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയും കൂടെ ചേർക്കാം. ഞാനൊരു 2-3 മണി ജീരകം ചേർത്തി, 1/4 ടീസ്പൂൺ കേട്ടോ. 2-3 മണിയല്ല, 1/4 ടീസ്പൂൺ ചേർത്തി. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഗ്യാസ് ഉള്ളതല്ലേ, അപ്പം ഇനി ഗ്യാസ്ട്രിക് ഉള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമാണ് വരുത്. അപ്പോൾ വേണമെങ്കിൽ ചേർത്തിയാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ. അപ്പം നമുക്കിത് നമ്മുടെ തവ ചൂടായിട്ടുണ്ട്, ഞാനൊന്ന്
low to medium flame. We will cut the soft title. We will cut low to medium flame. We will cut the minute. 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 We will flip the minute. We will add the dosa. Subscribe and bell icon, click all press and mark it. Thanks for watching.